എല്ലാ കൂട്ടർക്കും നമസ്കാരം നമ്മൾ ഒമ്പതാം ക്ലാസ്സിലെ ഇക്വേഷൻസ് ഓഫ് മോഷൻ ചലന സമവാക്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ വീഡിയോസുകളൊക്കെ എല്ലാരും കണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പുതിയ ടോപ്പിക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് മോഷൻ ആണ് കേട്ടോ ചലനത്തിന് നമുക്ക് ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യാം ഗ്രാഫിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും എട്ടാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ തന്നെ ഈ വർഷം നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ മാത്സിലും ഒക്കെ പഠിക്കുന്നതാണ് കേട്ടോ അപ്പം എന്താണ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഉദ്ദേശിക്കുന്നത് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഗ്രാഫ് പേപ്പർ ഇങ്ങനെയുള്ള രീതിയിലൊക്കെ കണ്ടുണ്ടായിരിക്കും ഇതേ തരത്തിലുള്ള ഗ്രാഫ് പേപ്പർ കണ്ടുണ്ടായിരിക്കും അപ്പം ഗ്രാഫ് വെച്ച് നമ്മൾ സാധാരണയായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്ന എന്താണ് ഡേറ്റാസ് വിവരങ്ങൾ അല്ലേ കൃത്യമായിട്ടുള്ള ഡേറ്റാസ് നമുക്ക് ഗ്രാഫിൽ നിന്ന് അനലൈസ് ചെയ്യാൻ സാധിക്കും ഇക്വേഷൻസ് ഒക്കെ ഡെറൈവ് ചെയ്യാൻ ഗ്രാഫിൽ നിന്ന് നമുക്ക് സാധിക്കും അപ്പം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ് ഗ്രാഫ് എന്ന് പറഞ്ഞു ഡയമെൻഷനൽ ആയിട്ടുള്ള ടു ഡി എന്ന് പറയാം കേട്ടോ ടൂ ഡയമെൻഷനൽ ആയിട്ടുള്ള ഒരു ആണ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ടു ഡി എന്ന് കഴിഞ്ഞാൽ ടു ഡയമെൻഷനൽ ആണ് കേട്ടോ ടു ഡയമെൻഷനൽ ആയിട്ടുള്ള ഒരു ഡയഗ്രമാണ് ഗ്രാഫ് എന്ന് പറയുന്നത് ഗ്രാഫില് ഈ ഫിഗറിൽ തന്നെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഹൊർസോണ്ടൽ ലൈൻ ഉണ്ടല്ലോ ഹോർസോണ്ടൽ ലൈൻ എക്സ് എക്സ് ഡാഷ് എന്നുണ്ടല്ലോ എക്സ് എക്സ് ഡാഷ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഹൊർസോണ്ടൽ ഉണ്ട് അതുപോലെ വൈ വൈ ഡാഷ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വെർട്ടിക്കൽ ഉണ്ട് മനസ്സിലല്ലോ ഗ്രാഫിൽ ഒരു ഹോർസോണ്ടൽ ലൈൻ കാണും എക്സ് എക്സ് ഡാഷ് എന്ന് പറഞ്ഞിരിക്കുന്നു അതുപോലെ വൈ വൈ ഡാഷ് എന്ന് പറഞ്ഞ ഒരു വെർട്ടിക്കൽ ലൈൻ കാണും ഈ രണ്ട് ലൈനും എക്സ് എക്സ് ഡാഷ് എന്ന് പറഞ്ഞ ഈ ലൈനും വൈ വൈ ഡാഷ് എന്ന് പറഞ്ഞ ഈ ലൈനും കൂടെ മീറ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റ് മീറ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റിന് നമ്മളൊരു പേര് പറയാൻ എന്താണ് ഒറിജിൻ എന്നാണ് മീറ്റ് ചെയ്യുന്ന ആ പോയിന്റിന് നമ്മൾ പറയുന്ന പേരാണ് ഒറിജിൻ എന്ന് പറയും അതിനെ നമ്മൾ ഓ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അപ്പം ഇതാണ് ഒറിജിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വാല്യൂസ് ഒക്കെ എടുക്കുന്ന മെഷർ ചെയ്യാൻ എടുക്കുന്ന ഈ ഒറിജിനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ഒറിജിനിൽ നിന്നാണ് നമ്മൾ എല്ലാ മെഷർമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് മനസ്സിലാവുന്നല്ലോ അപ്പൊ ഈ ഒ എക്സ് എന്ന് പറഞ്ഞാൽ ഈ ഒയിൽ നിന്ന് ഇങ്ങോട്ട് റൈറ്റ് സൈഡിലേക്കുള്ളത് ഈ ഒ എക്സ് എന്ന് പറഞ്ഞാൽ ഈ ഇതുണ്ടല്ലോ ഈ റൈറ്റ് സൈഡിലേക്കുള്ളത് അത് നമ്മളെപ്പോഴും പോസിറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത് അപ്പൊ ഇങ്ങോട്ടുള്ളതിനെ നമ്മൾ പോസിറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത് റൈറ്റ് സൈഡിലെ ഒറിജിനിൽ നിന്നും റൈറ്റിലേക്കുള്ളത് ഒ എക്സ് ആണ് അതിനെ നമ്മൾ പോസിറ്റീവായിട്ട് ഒറിജിനിൽ നിന്നും ലെഫ്റ്റിലേക്കുള്ളതിനെ നമ്മൾ നെഗറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത് നെഗറ്റീവ് ആക്സസ് എന്ന് പറയും പോസിറ്റീവ് ആക്സസ് എന്ന് പറഞ്ഞിരിക്കുന്നത് പോസിറ്റീവ് എക്സ് ആക്സസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഒ എക്സ് ആണ് നെഗറ്റീവ് എക്സ് ആക്സസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എക്സ് ഡാഷു ആണ് മനസ്സിലായല്ലോ അതുപോലെ തന്നെ ഉണ്ട് ഒ വൈ ഒ വൈ മുകളിലേക്കുള്ള ആ റെപ്രസെന്റേഷൻ ഒ വൈ എന്ന് പറഞ്ഞാൽ നമ്മൾ പോസിറ്റീവ് വൈ ആക്സിസ് ആയിട്ട് എടുക്കുന്നു താഴേക്കുള്ള നമ്മൾ നെഗറ്റീവ് വൈ ആക്സസ് ആയിട്ടാണ് എടുക്കുന്നത് മനസ്സിലായല്ലോ ഇപ്പം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ടു ആയിട്ടുള്ള റെപ്രസെന്റേഷൻ ആണ് അതിൽ രണ്ട് ലൈൻസ് കാണും ഹോർസോണ്ടൽ ലൈൻ എക്സ് എക്സ് ഡാഷും അതുപോലെ വൈ വൈ ഡാഷ് വെർട്ടിക്കൽ ലൈൻ ഉണ്ട് ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്ന ആ ഒരു പോയിന്റിനെ ഒറിജിൻ എന്നാണ് പറയുന്നത് മനസ്സിലായില്ല ഓർജിനിൽ നിന്നാണ് നമ്മൾ മെഷർമെന്റ്സ് എടുക്കുന്നത് ആ ഓറിജിനിൽ നിന്ന് റൈറ്റ് സൈഡിലേക്കുള്ളത് ഒ എക്സ് അത് പോസിറ്റീവ് ആണ് ലെഫ്റ്റ് സൈഡിലേക്കുള്ളത് ഒ വൈ ഓ എക്സ് ഡാഷ് ആണ് അത് നെഗറ്റീവ് ആയിട്ടും എടുക്കുന്നു അതുപോലെ തന്നെ ഓർജിനിൽ നിന്ന് അപ്പുവേർഡ് ആയിട്ടുള്ള ഒ വൈ ആണ് അത് പോസിറ്റീവ് ആയിട്ടും ഡൗൺവേർഡ് ആയിട്ടുള്ളതാണ് നമ്മൾ കൺസ്റ്റർ ചെയ്യുന്നത് ആ ഓ വൈ ഡാഷ് ആണ് അതേതാണ് നെഗറ്റീവ് ആയിട്ടാണ് കൺസ്റ്റർ ചെയ്യുന്നത് മനസ്സിലാണല്ലോ ഈ ആക്സിസ് എന്ന് പറഞ്ഞാൽ നമ്പർ ലൈൻ ആണോട്ടോ അതും ഓർത്തോണം ഇനി ഈ ഗ്രാഫിൽ തന്നെ കുറെ സെഗ്മെന്റ്സ് ഉണ്ടല്ലേ ഇങ്ങനെ കുറെ സെഗ്മെന്റ്സ് ഉണ്ട് ഇങ്ങനെ കുറെ ഈക്വൽ ആയിട്ടുള്ള കുറെ സെഗ്മെന്റ്സ് ഉണ്ട് അല്ലേ ഇങ്ങനെ കുറെ സെഗ്മെന്റ്സ് ഉണ്ട് അത് നമുക്ക് എണ്ണി നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും ഒരു സെഗ്മെന്റ് ഒരു പത്ത് ഡിവിഷൻ ചെറിയ 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 ഇങ്ങനെ എണ്ണി നോക്കിയാൽ മനസ്സിലാകാൻ സാധിക്കും പത്ത് ഡിവിഷൻ ചെയ്യുന്നതാണ് ഓരോ സെഗ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പം ഈ ഓരോ സെഗ്മെന്റിന്റെയും ലെങ്ത് എന്ന് പറയുന്നത് വൺ സെന്റിമീറ്റർ ആയിട്ട് നമ്മൾ എടുക്കുന്നത് അല്ല വൺ സെന്റിമീറ്റർ ലെങ്ത് ഇത് ഇങ്ങോട്ട് വൺ സെന്റിമീറ്റർ ബ്രെത്തുമായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഗ്രാഫിൽ അതിനിടയിൽ എത്രയാണ് പത്ത് ഡിവിഷൻസ് ആണുള്ളത് അപ്പൊ ആ ഒരു സെഗ്മെന്റ് ഈ ബോക്സ് അതായത് ഈ ഫിഗർ നോക്കുക എ ബി സി ഡി എന്ന് പറഞ്ഞിരിക്കുന്നുണ്ടോ അപ്പൊ ഇതൊരു സെഗ്മെന്റ് ആണ് ഇങ്ങനെയുള്ള കുറെ ഉണ്ട് ആ സെഗ്മെന്റിൽ തന്നെ പത്ത് ഡിവിഷൻസു ആണുള്ളത് അപ്പൊ ഈ ഒരു സെഗ്മെന്റിന്റെ ലെങ്ത് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സെന്റിമീറ്റർ ഇത് ഒരു സെന്റിമീറ്റർ ആണ് ബ്രെത്ത് നമ്മൾ ഇതായിട്ട് എടുക്കും എ ഡി എന്ന് പറയുന്ന ലെങ്തും എ ബി എന്ന് പറയുന്ന ബ്രെത്തും ആയിട്ട് എടുക്കുകയാണെങ്കിൽ എ ബിയും എത്രയാണ് വൺ സെന്റിമീറ്റർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് മനസ്സിലാവുന്നുള്ളു അങ്ങനെയാണെങ്കിൽ ഈ ഒരു സെഗ്മെന്റ് നോക്കി എ ബി സി ഡി ഈ എ ബി സി ഡി എന്ന് പറഞ്ഞ സെഗ്മെന്റിന്റെ നമ്മൾ എങ്ങനെയായിരിക്കും ഏരിയ എങ്ങനെയായിരിക്കും കിട്ടുന്നത് ഏരിയ എന്ന് വെച്ചാൽ ലെങ്തിന്റെ ബ്രെത്ത് ആണ് അത് എ ഡി ഇൻറ്റു എ ബി എന്ന് എഴുതാം അപ്പം ഏരിയ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും ആ വൺ സെന്റിമീറ്റർ സ്ക്വയർന്ന് കിട്ടും അപ്പൊ ഏരിയ ഓഫ് ഈച്ച് സെഗ്മെന്റ് ഓരോ സെഗ്മെന്റിന്റെ ഏരിയ എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ് വൺ സെന്റിമീറ്റർ സ്ക്വയർ ആണ് ക്ലിയർ ആലോ ഏരിയ ഓഫ് വൺ സെഗ്മെന്റ് ഈസ് എത്രയാണ് വൺ സെന്റിമീറ്റർ സ്ക്വയർ അപ്പം ഒരു സെഗ്മെന്റ് ഒരു സെഗ്മെന്റിന്റെ ലെങ്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് വൺ സെന്റിമീറ്റർ ആണ് ബ്രെത്തും വൺ സെന്റിമീറ്റർ ആണ് അപ്പൊ ഏരിയ എത്ര വരും വൺ സെന്റിമീറ്റർ സ്ക്വയർ ആണ് മനസ്സിലല്ലോ ഇപ്പോൾ തന്നെ ഗ്രാഫിന് നമ്മൾ ഒരു പേര് കൊടുക്കും എന്നെ തന്നെ ഗ്രാഫാന്നുള്ളത് അത് ഈ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും നമ്മൾ എന്താണോ എടുക്കുന്നത് എന്ത് ക്വാണ്ടിറ്റീസ് ആണോ എടുക്കുന്നത് അതനുസരിച്ചിട്ടാണ് നമ്മൾ ആ ഗ്രാഫിന് പേരുകൾ കൊടുക്കുന്നത് മനസ്സിലായല്ലോ അപ്പം കുറെ ഗ്രാഫ് വന്നാൽ എന്തിനും ഗ്രാഫ് നമുക്ക് ഐഡന്റിഫൈ ഉണ്ട് അപ്പൊ അതിനുവേണ്ടി പേര് കൊടുക്കാറുണ്ട് ആ പേര് കൊടുക്കുന്നത് എങ്ങനെയാണ് എക്സ് ആക്സിൽ ചിലപ്പോൾ ടൈം ആയിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കാം അപ്പൊ അതനുസരിച്ചിട്ടാണ് നമ്മള് ആ എക്സ് അല്ലെ ആ ഗ്രാഫിനെ നമ്മള് റെപ്രസെന്റ് ചെയ്യുന്നത് മനസ്സിലായാലോ ഗ്രാഫ് സാധനമായിട്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞത് ആ എന്തെങ്കിലും ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള റിലേഷൻ മനസ്സിലാക്കാൻ വേണ്ടി ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള റിലേഷൻസ് മനസ്സിലാക്കാനും അതുപോലെ ഇക്വേഷൻസ് ഒക്കെ ഫോർമുലേറ്റ് ചെയ്യാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അതുപോലെ റിയൽ ടൈം ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ആ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാല് നമുക്ക് ഡേറ്റാസ് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും ഇന്ന ഇന്ന കാര്യങ്ങൾ അതിൽ നിന്ന് നമുക്ക് എഴുതാൻ മനസ്സിലാക്കാനും എഴുതാനൊക്കെ സാധിക്കും അതിന് അതിനുവേണ്ടിയൊക്കെയാണ് നമ്മൾ ഗ്രാഫ് ഉപയോഗിക്കുന്നത് അപ്പൊ ഗ്രാഫിനെ കുറിച്ചുള്ളൊരു ചെറിയ ഐഡിയ കിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു നമുക്കൊന്നുകൂടെ നോക്കാം ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് മോഷൻ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഒരു ടു ഡയമെൻഷനൽ ഡയഗ്രാം എന്ന് പറഞ്ഞു ഗ്രാഫിൽ ഇങ്ങനെയാണ് ഹോർസോണ്ടൽ ലൈനുണ്ട് അല്ലെ എക്സ് എക്സ് ഡാഷ് എന്ന് പറഞ്ഞാൽ ഹോർസോണ്ടൽ ലൈനും അതുപോലെ തന്നെ വൈ വൈ ഡാഷ് എന്ന് പറഞ്ഞൊരു വെർട്ടിക്കൽ ലൈനും ഉണ്ട് മീറ്റ് ചെയ്യുന്ന പോയിന്റ് നമ്മളെന്ത് പറയും ഒറിജിനെന്നാണ് പറയുന്നത് പിന്നെ പറഞ്ഞു ഒ എക്സ് എന്ന് വെച്ചാൽ പോസിറ്റീവ് ആക്സിസ് ആണ് അതെങ്ങനെയാണ് ആ ഒറിജിനെന്നും റൈറ്റിലേക്കാണ് ഓ എക്സ് ഡാഷ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആക്സിസ് ആണ് അത് നിന്ന് ലെഫ്റ്റിലേക്കാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഒ വൈ എന്ന് വെച്ചാൽ പോസിറ്റീവ് ആണ് ഒ വൈ ഡാഷ് നെഗറ്റീവ് ആണ് നമ്മൾ ഗ്രാഫിന് സെവറൽ സെഗ്മെന്റ് ഇത് ഒരു സെഗ്മെന്റ് ആണെന്ന് നമ്മള് പറഞ്ഞു അങ്ങനെ സെഗ്മെന്റ്സ് ഉണ്ട് ഓരോ സെഗ്മെന്റിന്റെ ലെങ്ത് വൺ സെന്റിമീറ്ററും ബ്രെത്ത് എന്ന് പറഞ്ഞ വൺ ആണ് അപ്പൊ ഏരിയ എന്ന് പറഞ്ഞാൽ എത്രയായിട്ട് എടുക്കാം വൺ സെന്റിമീറ്റർ സ്ക്വയർ ആണ് പിന്നെ ഞാൻ പറഞ്ഞു ഗ്രാഫിനെ നെയിം ചെയ്യുന്ന എങ്ങനെയാണ് ക്വാണ്ടിറ്റീസ് എക്സ്പ്രസ് ദ വൈ ആൻഡ് എക്സ് വൈ ആസൈ ആസിലും എക്സാസിലും എക്സ്പ്രസ് ചെയ്യുന്ന ക്വാണ്ടിറ്റീസ് ഏതാണോ അതനുസരിച്ചിട്ടാണ് നമ്മൾ ഗ്രാഫിന് പേര് കൊടുക്കുന്നത് മനസ്സിലായല്ലോ ഇവിടെ നോക്കി ഇവിടെ ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട് ഗ്രാഫ് ഷോവിംഗ് ദ നമ്പർ ഓഫ് റോഡ് ആക്സിഡൻസ് ഇൻ കേരള നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത് തന്നെയാണ് കേട്ടോ കേരളത്തിലെ രണ്ടായിരത്തി പതിനാറ് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ നടന്ന റോഡ് ആക്സിഡന്റിന്റെ നമ്പേഴ്സ് കാണിക്കുന്നത് ഇത് മാത്രം ഉണ്ടെന്ന് നമ്പർ ഉണ്ടായിട്ടുണ്ടെന്ന് കാണിക്കുന്ന ഒരു ഗ്രാഫാണ് ഇത് കൊടുത്തിരിക്കുന്നത് മനസ്സിലായല്ലോ ഇനി ഈ ഗ്രാഫിൽ നമ്മളിങ്ങനെ ഡേറ്റാസ് എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഓരോ എക്സ് ആക്സിലും വൈ ആക്സസിലും എടുക്കും ഇതാണ് ഓർജിൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ട് എക്സ് എക്സ്ആാസിനും വൈ ആക്സിസ് നമ്മൾ എടുക്കും അപ്പൊ എക്സ് ആക്സസില് നമ്മൾ എടുക്കുന്ന ഒരു സ്കെയിൽ എന്ന് പറഞ്ഞൊരു കാര്യം നമ്മൾ എഴുതണം എക്സ് ആക്സസിൽ എന്താണോ എടുക്കുന്നത് ഏഹ് അതിൽ ഒരു നമ്മൾ പറഞ്ഞു ഒരു ഒരു സെഗ്മെന്റ് വെച്ചാൽ ഒരു സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞത് അപ്പൊ ആ ഒരു സെന്റിമീറ്റർ എന്തായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്നുള്ള സ്കെയിൽ നമ്മൾ എഴുതിയിരിക്കണം അപ്പോ അല്ല വൈ ആസിസില് വൈ ആസിൽ ഒരു സെന്റിമീറ്റർ ഒരു സെഗ്മെന്റ് ആണ് ആ ഒരു സെഗ്മെന്റ് എന്തായിട്ടാണ് എടുത്തിരിക്കുന്നത് എന്ന് നമ്മൾ എഴുതിയിരിക്കുന്നത് അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ എക്സ് ആസിൽ ഒരു സെന്റിമീറ്റർ ഒരു ഇയർ എന്ന് നോക്കിയ എക്സ് ആയിസിൽ ഒരു സെഗ്മെന്റ് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഒറിജിനും തൊട്ട് ഇവിടം വരെയുള്ള ഒരു സെഗ്മെന്റ് എന്തായിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത് ആ ഒരു ഇയർ ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത് മനസ്സിലായോ അപ്പം ഒരു സെഗ്മെന്റ് ഒരു ഇയർ ആയിട്ടാണ് കഴിയുന്നത് ഇപ്പൊ രണ്ടായിരത്തി പതിനാറ് അടുത്ത് രണ്ടായിരത്തി പതിനേഴ് ഓരോരോ സെഗ്മെന്റും ഓരോരോ വർഷം രണ്ടായിരത്തി പതിനെട്ട് ഇവിടെ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തിഇരുപത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിരണ്ട് ഇനി വൈ ആച്ചൽ ഇങ്ങനെയാണ് ഒരു സെന്റിമീറ്റർ പതിനായിരം നമ്പറിനെയാണ് കേട്ടോ ടെൻ തൗസൻഡ് നമ്പറിനെ ടെൻ തൗസൻഡിനെയാണ് നമ്മൾ ഒരു സെഗ്മെന്റ് കൂടെ കാണിച്ചിരിക്കുന്നത് ഇവിടെ കണ്ടില്ലേ ഇത് പതിനായിരം സീറോട്ടൂടെ പതിനായിരം പിന്നെ ഇരുപതിനായിരം അങ്ങനെയാണ് വൈ ആക്സസില് പോകുന്നത് അപ്പൊ എക്സ് ആക്സിൽ ഇയറും കേട്ടോ ഇതാണ് നമ്മൾ നമ്പർ ഇയർ ഗ്രാഫ് ആണ് കാണിച്ചിരിക്കുന്നത് ഏട്ടാ അപ്പം എക്സ് ആക്സിൽ നമ്മള് ഇയറും അതുപോലെ തന്നെ വൈ ആക്സസില് നമ്പറുമാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ക്ലിയർ അപ്പൊ ഈ ഗ്രാഫിൽ നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും ഗ്രാഫ് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ ഓരോ ഇങ്ങോട്ട് പോകുന്നതോടും ഇയർ കൂടി കൊണ്ടിരിക്കും ഇങ്ങോട്ട് കൂടിക്കൊണ്ടും നമ്പറും കൂടിക്കൊണ്ടിരിക്കും അല്ലെ അപ്പോൾ പോയിക്കൊണ്ട് അപ്പോൾ വൈ എന്താണ് നമ്പറും കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓരോ വർഷത്തും ഓരോ വർഷത്തിലും ഉണ്ടാകുന്ന റോഡ് ആക്സിഡന്റിന്റെ എണ്ണമാണ് കുടിച്ചിരിക്കുന്നത് അല്ലേ അപ്പൊ നമുക്ക് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനാറ് എന്ന് പറയുമ്പോൾ ഇവിടെയാണ് രണ്ടായിരത്തി പതിനാറ് നേരെ മേലോട്ട് പോകുമ്പോൾ നമുക്ക് ഇവിടെ നമ്പർ കിട്ടും അതുകൊണ്ടല്ലേ ഇതാണ് ഇവിടുത്തെ നമ്പർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ അപ്പൊ ഈ ഒരു പോയിന്റ് നമുക്ക് എത്ര എന്തുമാത്രം നമ്പർ റോഡ് ആക്സിഡന്റ് ഉണ്ട് ഇപ്പൊ ഇത് മുപ്പതിനായിരം ആണ് മുപ്പതിനായിരം അത് കഴിഞ്ഞിട്ട് ഓരോരോ ഡിവിഷൻസ് പോവാണ് മുപ്പതിനായിരം എന്നിട്ട് നാൽപ്പതിനായിരം മേളിൽ അപ്പൊ ആയിരം വെച്ചിട്ടാണ് പോകുന്നത് അല്ലേ മനസ്സിലല്ലോ പറഞ്ഞ അപ്പം ഈ അതിന് മുന്നേ നാൽപ്പതിനായിരത്തി മുന്നേ രണ്ട് ഡിവിഷൻ അപ്പൊ ഏകദേശം എത്രയാണ് ഏകദേശം എട്ട് വരും ഇല്ല അപ്പൊ അത് മുപ്പത്തെണ്ണായിരം ആക്സിഡൻസ് മുപ്പത്തെണ്ണായിരം ആക്സിഡൻസ് റോഡ് ആക്സിഡൻസ് രണ്ടായിരത്തി പതിനാറിൽ ഉണ്ടായിട്ടുണ്ട് ഇനി രണ്ടായിരത്തി പതിനേഴ് നോക്കി രണ്ടായിരത്തി പതിനേഴിൽ ഇവിടെയാണ് നീ താഴെയാണ് അപ്പൊ ഏകദേശം ഒരു മുപ്പത്തി ഏഴായിരം എന്ന് നോക്കി നേരെങ്ങനെടുക്കുവാണെങ്കിൽ മുപ്പത്തി ഏഴായിരത്തോളം ആക്സിഡൻസ് ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ നോക്കി എത്രയാണ് നാപ്പതിനായിരം അല്ല അതിന് തൊട്ട് താഴെയാണ് മുപ്പത്തൊമ്പതിനായിരം കേട്ടോ രണ്ടായിരത്തി പത്തൊമ്പതിൽ നാൽപ്പതിനായിരം ഉണ്ട് രണ്ടായിരത്തി ഇരുപത് നോക്കിയത് രണ്ടായിരത്തി ഇരുപതിൽ എത്രയാണ് വന്നിരിക്കുന്നത് ഇവിടെ നമ്മൾ നേരെ ഇങ്ങോട്ട് ലൈൻ വരയ്ക്കണം കേട്ടോ ഇവിടുന്ന് നേരെ സ്കേല് വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവും ഏകദേശം ഇരുപത്തി ഏഴായിരത്തോളം ഇരുപത്തി ഏഴായിരത്തോളം റോഡ് ആക്സിഡന്റ് രണ്ടായിരത്തി ഇരുപത് ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് പിന്നെയും കൂടി ഇല്ലേ ഏകദേശം മുപ്പത്തഞ്ചിനോട് വന്നിട്ടുണ്ട് മുപ്പത്തയ്യായിരത്തിനോട് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വന്നപ്പോ ഇങ്ങനെയാണ് പിന്നെയും കൂടുതൽ നാൽപ്പതിനായിരത്തിന് മുകളിലായി ഏകദേശം നാപ്പത്തി രണ്ടായിരത്തോളം റോഡ് ആക്സിഡന്റ്സ് ഉണ്ടായിട്ടുണ്ട് അപ്പൊ മനസ്സിലാകുന്നില്ലേ അപ്പൊ ഈ ഗ്രാഫിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏത് വർഷമാണ് ഏറ്റവും കുറവ് ആക്സിഡന്റ് ഉണ്ടായിട്ടുള്ളത് ഏത് വർഷമാണ് കൂടുതൽ ആക്സിഡന്റ് ഉണ്ടായിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ക്ലിയർ ആയില്ല അപ്പൊ ഇങ്ങനെയൊക്കെ ഇൻഫർമേഷൻസ് നമുക്ക് ഒരു ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഡേറ്റാസും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാൻ പെട്ടെന്ന് നമ്മൾ ഒരു പേപ്പറിൽ ഇങ്ങനെ എല്ലാം കൂടെ എഴുതിയാലും നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അതിനേക്കാൾ എളുപ്പമായിട്ട് ഇങ്ങനെ ഒരു ഗ്രാഫ് വരച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും ഏത് വർഷം എന്തോരം ആക്സിഡൻസ് ഉണ്ടായിട്ടുണ്ട് അതായത് ഏത് വർഷമാണ് കുറേ ഇപ്പൊ നമുക്ക് ഈ ഗ്രാഫ് കാണുമ്പോഴേ മനസ്സിലാക്കാൻ സാധിക്കും ഏത് വർഷമാണ് ഏറ്റവും കുറവ് ആക്സിഡൻസ് ഉണ്ടായിട്ടുള്ളത് ആ രണ്ടായിരത്തിന്ന് നോക്കുക ഏറ്റവും കുറവല്ലേ ഇരുപത്തി ഏഴായിരത്തോളം വരും അതായത് രണ്ടായിരത്തി ഇരുപതിലാണ് ഏറ്റവും കുറവ് പിന്നെ ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളോ ആ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് നാപ്പത്തി രണ്ടായിരത്തോളം മനസ്സിലാവുന്നുള്ളൂ അപ്പൊ അങ്ങനെ നമുക്ക് ഗ്രാഫിൽ നിന്ന് ഡേറ്റാസ് കളക്ട് ചെയ്യാൻ സാധിക്കും അപ്പൊ മനസ്സിലായില്ല അപ്പൊ ഇങ്ങനെയുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് കളക്ട് ചെയ്യാനും പെട്ടെന്ന് മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് ഗ്രാഫ് ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും അപ്പൊ എവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചത് അതേ ഗ്രാഫിനെ റെപ്രസെന്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു അപ്പൊ പ്രത്യേകമായിട്ട് നിങ്ങൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഈ സ്കെയിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ സ്കെയിൽ എഴുതിയിരിക്കണം ഓ എക്സ് എത്രയാണ് എടുക്കുന്നത് വൈ ആക്സില് എത്രയാണ് എടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കണം അതുപോലെ എക്സ് ആക്സിൽ ഏതാണ് ഏത് ക്വാണ്ടിറ്റി ആണ് എടുക്കുന്നത് വൈ ആക്സിസ് ഇതൊക്കെ നിങ്ങൾക്ക് ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഫുൾ മാർക്ക് കിട്ടത്തുള്ളൂ കേട്ടോ നോക്കുക ഇൻ വിച്ച് ഇയർ ഈസ് ഇ നമ്പർ ഓഫ് ആക്സിഡന്റ്സ് ലീസ്റ്റ് ഏത് വർഷമാണ് നമ്പർ ഓഫ് ആക്സിഡന്റ്സ് കുറവുണ്ടായിട്ടുള്ളത് നമുക്ക് ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാൻ കണ്ടില്ലേ ഡൗൺവേർഡ് ആയിട്ടുള്ള ഇവിടെയാണ് അപ്പൊ ഏത് വർഷമാണ് ആ രണ്ടായിരത്തി ഇരുപത് അല്ലെ രണ്ടായിരത്തി ഇരുപതിലാണ് ഗ്രാ റോഡ് ആക്സിഡന്റ്സ് കുറഞ്ഞിട്ടുള്ളത് ഇനി ഹൗ മെനി ആക്സിഡന്റ്സ് ഒക്കെയാണ് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പതോ ഇത് ഇവിടെ ഇവിടെ നേരെ നമ്മൾ സ്കെയിൽ വെച്ച് നോക്കുമ്പോൾ എത്രയാണ് ആ നേരെ ഇങ്ങോട്ട് പോവുക എത്രയാണ് രണ്ടായിരത്തി ആക്സിഡന്റ്സ് ആക്സിഡൻറ്റ് ഏകദേശം നാൽപ്പതിനായിരം അല്ലെ നാൽപ്പതിനായിരത്തോളം ആക്സിഡന്റ് ആണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായിട്ടുള്ളൂ ക്ലിയർ ആയില്ല അപ്പൊ ഇങ്ങനെയുള്ള ഇൻഫോർമേഷൻസ് നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് കളക്ട് ചെയ്യാൻ സാധിക്കും അപ്പം നമുക്ക് ഗ്രാഫുകളെ കുറിച്ച് നോക്കാം അപ്പം നമുക്ക് പ്രധാനമായിട്ട് രണ്ട് തരത്തിലുള്ള ഗ്രാഫുകളാണ് പഠിക്കാനുള്ളത് പൊസിഷൻ ടൈം ടൈംഗ്രാഫും വെറോസിറ്റി ടൈംഗ്രാഫും ഇങ്ങോട്ട് പേരാണ് കേട്ടോ പൊസിഷൻ ടൈം ഗ്രാഫ് അപ്പം ആദ്യമേ നമുക്ക് നോക്കാം പൊസിഷൻ ടൈം ഗ്രാഫ് അല്ലെങ്കിൽ സ്ഥാന സമയ സമയഗ്രാഫ് ഞമ്മളില്ല പേര് വരുന്നതിന് കാരണം എങ്ങനെയാണ് എക്സ്ആസിലും വൈ എസിലും നമ്മൾ എടുക്കുന്ന ഡേറ്റാസിനനുസരിച്ചിട്ടാണ് നമ്മൾ പേര് കൊടുക്കുന്നത് അപ്പം ഇവിടെ നോക്കി നമ്മുടെ കുറച്ച് ടേബിളിൽ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട് നോക്കുക എക്സ് ആക്സിസിലോട്ടെ എക്സ് എന്താണ് സമയമാണ് എടുക്കുന്നത് പറഞ്ഞിട്ടുണ്ട് എക്സ് ആക്സിൽ സമയമാണ് എടുക്കുന്നത് പറഞ്ഞിട്ടുണ്ട് അതിന്റെ തന്നിട്ടുണ്ട് സമയ സെക്കൻഡിലാണ് രണ്ട് നാല് ആറ് എട്ട് പത്ത് ആ സെക്കൻഡാണ് സമയം പോകുന്നത് വൈ ആസിൽ എന്താണ് പൊസിഷൻ ആണ് എടുക്കുന്നത് അത് മീറ്ററിലാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് അങ്ങനെ ടേബിൾ തന്നിട്ടുണ്ട് അപ്പൊ ഈ ടേബിൾ വെച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത് അതുപോലെ തന്നെ ഗ്രാഫ് വരയ്ക്കുന്നത് അപ്പൊ അറിയുമ്പോ നിങ്ങൾ ഗ്രാഫ് പേപ്പർ എടുക്കുക ഗ്രാഫ് പേപ്പർ എടുത്തിട്ട് എന്ത് ചെയ്യണം ഹൊറസോണ്ടൽ ആക്സിസ് വരയ്ക്കുക വെർട്ടിക്കൽ ആക്സിസ് അതായത് എക്സ് ആക്സസും വൈ ആക്സസും വരയ്ക്കുക അത് ഈ ജോയിൻ ചെയ്യുന്ന പോയിന്റ് ഏതാണ് ആണ് ഒറിജിനെ അടയാളപ്പെടുത്തുക അതാണ് ആദ്യം ചെയ്യേണ്ടത് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എക്സ് എക്സൈസിൽ എന്താണ് സമയാന്ന് പറഞ്ഞിട്ടുണ്ട് എക്സ് ആക്സിൽ സമയം എടുക്കണം അപ്പൊ സമയത്തിന്റെ സ്കെയിൽ ഇവിടെ തന്നിട്ടുണ്ട് സ്കെയിൽ എന്ന് പറഞ്ഞാൽ സമയത്തിന് രണ്ട് നാല് ആറ് എട്ട് പത്ത് എന്നാണ് പോകുന്നത് അപ്പൊ നമുക്ക് അതനുസരിച്ചിട്ട് ഓരോ ഡിവിഷനും അങ്ങ് എഴുതുക ഓരോ ആദ്യത്തെ ഒരു ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഒരു സെഗ്മെന്റ് എന്ന് പറയുന്ന ഒരു സെന്റിമീറ്റർ ആണ് പറയുന്നത് അപ്പൊ ആദ്യത്തെ രണ്ട് കൊടുത്തു എക്സൈസിൽ നമ്മൾ രണ്ടെന്ന് കൊടുത്തു അടുത്ത് വരുന്നത് നാലാണ് നമുക്ക് അതനുസരിച്ചിട്ട് ഒന്ന് രണ്ടേ മൂന്ന് നാലിനൊക്കെ കൊടുക്കും അങ്ങോട്ടോ അപ്പം ഗ്രാഫിന് വലിപ്പക്കുറവും കൂടുതൽ ഉണ്ടാകുന്നത് മാത്രമേ ഉള്ളൂ ഒന്ന് രണ്ടേ മൂന്ന് നാലിന് കൊടുത്താലും കുഴപ്പമില്ല അപ്പൊ ഇതിന് നീണ്ടുപോകും അപ്പൊ അതിനേക്കാളും നല്ല ഇങ്ങനെ തന്നെ കൊടുക്കുന്നതാണ് അപ്പൊ രണ്ട് നാല് ആറ് എട്ട് പത്ത് അങ്ങനെ കൊടുത്തു മനസ്സിലാവുന്ന പറഞ്ഞത് ഇനി വൈ ആസിൽ പൊസിഷനാണോ അതവിടെ ഒന്ന് രണ്ട് മൂന്ന് എന്നാൽ കൊടുത്തു അപ്പൊ അത് അങ്ങനെ അതേ രീതിയിൽ തന്നെ കൊടുക്കും അപ്പം സ്കെയില് നമ്മൾ സ്കെയിൽ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ സ്കെയിൽ എഴുതിയിരിക്കണം എക്സ് ആസസ് നമ്മൾ എങ്ങനെ കൊടുക്കുന്നു എക്സ് ആസസിൽ ആ ഒരു സെന്റിമീറ്റർ എത്രയാണ് ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ഒരു സെന്റിമീറ്റർ അല്ലേ ആ ഒരു സെന്റിമീറ്റർ എത്രയാണ് ആ രണ്ട് സമയമാണ് എടുത്തത് അപ്പൊ രണ്ട് ആണ് ഇമ്പോർട്ടന്റ് ആണ് സ്കെയിൽ എഴുതിയിരിക്കണം അല്ലെങ്കിൽ മാർക്ക് പോകും കേട്ടോ ദെൻ വൈ ആസിസിൽ ഒരു സെന്റിമീറ്റർ നമ്മൾ എത്രയായിട്ട് എടുത്തു ആ ഇവിടെ തൊട്ട് ഇവിടം വരള്ളൂ അല്ല ഒരു സെന്റിമീറ്റർ അല്ലെങ്കിൽ എല്ലാം ഈക്വൽ ആണല്ലോ അപ്പൊ ഒരു സെന്റിമീറ്റർ വൺ മീറ്റർ ആണ് മനസ്സിലല്ലോ ഇത് കൃത്യമായിട്ട് എഴുതിയിരിക്കണം ഇത് എഴുതിയിട്ട് വേണം നമ്മൾ വാല്യൂസ് നമ്മൾ കൊടുക്കാൻ ക്ലിയർ ആയല്ലോ പറഞ്ഞാൽ അപ്പം ഗ്രാഫ് പേപ്പർ എടുത്ത് നമ്മൾ എക്സ് ആസസും വൈ ആസും വരച്ചു ജോയിൻ ചെയ്തു ദെൻ ഡേറ്റാസ് കൊടുത്തു മനസ്സിലായാലോ ഇനി നമ്മൾ ഗ്രാഫ് വരയ്ക്കാൻ പോവാണ് നോക്ക എക്സ് ആക്സിസില് എക്സ് ആക്സിസില് രണ്ട് ആദ്യത്തെ രണ്ട് സെക്കൻഡ് സമയത്തില് അവിടുത്തെ പൊസിഷൻ ഓബ്ജെക്ടിന്റെ പൊസിഷൻ എത്രയാണ് വണ്ണിലാണ് അപ്പൊ എക്സ് ആക്സിസ് ഇതാണ് എക്സ് ആക്സിൽ രണ്ട് സെക്കൻഡ് ഇതാണ് രണ്ട് സെക്കൻഡിലെ പൊസിഷൻ വൺ ആണ് അപ്പൊ ഇതില് രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്ന ഈ ഒരു പോയിന്റ് ആണ് നമ്മളിവിടെ കൺസ്ട്രണ്ട് മനസ്സിലായല്ലോ ഇനി അടുത്ത നോക്കുക നാല് രണ്ട് എക്സ് ആക്സിൽ നാലാണ് എക്സ് ആസിസില് നാലാണ് വൈ ആസില് പൊസിഷൻ ആണ് പൊസിഷൻ രണ്ടാണ് അപ്പൊ പൊസിഷൻ രണ്ട് ഇവിടെ നാല് സമയം നാലാണ് അപ്പൊ ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്ന ഈ പോയിന്റ് ഇതാണ് അവിടുത്തെ പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ക്ലിയർ ആയല്ലോ പറഞ്ഞു അതുപോലെ തന്നെ മൂന്നാമത്തെ കേസിൽ ആറ് സെക്കൻഡ് ആറ് സെക്കൻഡ് സമയം കഴിഞ്ഞ അതിന്റെ പൊസിഷൻ എവിടെയാണ് ആറ് സെക്കൻഡ് ചെയ്യുമ്പോൾ മൂന്നിലാണ് മൂന്ന് മീറ്റർ ആണ് അപ്പൊ ഇവിടെ നിന്ന് ആറ് നമ്മൾ നേരെ ഇങ്ങനെ എടുക്കുക ഇവിടെയല്ലേ അപ്പൊ ഇതാണ് അടുത്ത പോയിന്റ് മനസ്സിലായല്ലോ ഇനി അടുത്തത് എന്താണ് ശരിക്കും ഞാൻ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന കേട്ടോ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന മൂവ് ചെയ്യുന്നതാണ് കൊടുത്തിരിക്കുന്നത് അതിന്റെ പൊസിഷനും ആണ് കൊടുത്തിരിക്കുന്നത് ഇനി അടുത്ത എട്ട് സെക്കൻഡ് എട്ട് സെക്കൻഡ് എത്രയാണ് നാല് മീറ്ററിലെത്തി എട്ട് സെക്കൻഡ് എട്ട് സെക്കൻഡ് നമ്മളിങ്ങനെ നോക്കുക നാല് മീറ്റർ ഇവിടെയാണ് അല്ലെ അപ്പൊ രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്ന ആ പോയിന്റ് ഇതാണ് ക്ലിയർ ആയല്ലോ അടുത്ത പത്ത് സെക്കൻഡ് സമയ എത്രയാണ് ഒബ്ജക്റ്റ് ആ അഞ്ചു മീറ്ററിലായി അപ്പൊ പത്ത് സെക്കൻഡ് ഇവിടെയാണ് അഞ്ചു മീറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് വരും അപ്പൊ രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്ന പോയിന്റ് ഏതാണ് ഇതാണ് പോയിന്റ് മനസ്സിലാവില്ല അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പോയിന്റ്സുകൾ അടയാളപ്പെടുത്തുന്നത് ക്ലിയർ അല്ല അപ്പം ഈ ആദ്യത്തെ രണ്ട് ഒന്നിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഇപ്പോൾ ഗ്രാഫ് വരയ്ക്കാൻ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ ആദ്യത്തെ എക്സ് എക്സൈസിലൂടെയാണ് രണ്ടാമത്തെ വൈ എക്സിലുള്ളതാണ് കേട്ടോ അങ്ങനെയൊക്കെ നിങ്ങൾ മനസ്സിലാക്കി അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾ മാത്സ് ഒക്കെ പഠിക്കുമ്പോൾ പഠിക്കും കേട്ടോ നമുക്കിപ്പം അത്യാവശ്യം അറിഞ്ഞിരിക്കാം കേട്ടോ ഇപ്പൊ രണ്ടാമത്തെ എഴുതുകയാണെങ്കിൽ നാല് രണ്ട് നാല് രണ്ട് എന്ന് എഴുതിയാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് നാലു തോന്നിന് എക്സ് ഐസസ്സിലാണ് രണ്ട് തോന്നിന് വൈ എക്സിലാണ് അപ്പൊ അങ്ങനെ ഏത് ഡേറ്റാസ് വേണമെങ്കിലും എഴുതാം കേട്ടോ മനസ്സിലാവുന്നില്ല ഇപ്പം പന്ത്രണ്ട് പന്ത്രണ്ട് ആറ് എന്ന് എഴുതുവാ അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് എക്സ് ആക്സിസിലാണ് ആറ് എന്ന് പറഞ്ഞിരിക്കുന്നത് വൈ ആക്സിസിലാണ് ആക്സസിലാണ് അപ്പൊ അങ്ങനെ അതും നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ അപ്പൊ നമ്മുടെ പോയിന്റ്സ് കൂടെ ഏർപ്പെടുത്തി ഇനി ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്ത് നമ്മള് പോയിന്റ്സുകളെല്ലാം കൂടെ ജോയിൻ ചെയ്ത് നമ്മൾ വരയ്ക്കുവാണെങ്കിൽ സ്കെയിൽ ഉപയോഗിച്ച് നമ്മൾ ജോയിൻ ചെയ്ത് വരയ്ക്കുക അപ്പൊ ഇതെല്ലാം കൂടെ ഇങ്ങനെ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യുമ്പോൾ ചെയ്യുമ്പോ ഇങ്ങനെ വരും എല്ലാം കൂടെ ജോയിൻ ചെയ്തു മനസ്സിലായില്ല എല്ലാം കൂടെ ജോയിൻ ചെയ്ത് നമുക്ക് കിട്ടി ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടി സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് നമുക്ക് ഗ്രാഫ് ഇവിടെ കിട്ടി ഓരോരുടെ പോയിട്ട് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് ഏതാണ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആണ് ഇവിടെ കിട്ടിയത് മനസ്സിലായില്ല അപ്പോൾ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നുണ്ട് ഓരോ സമയത്തിനനുസരിച്ച് മൂവ് ചെയ്യുന്നുണ്ട് അല്ലെ അപ്പൊ ഈ ഗ്രാഫ് ഇങ്ങനെ വരച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാഫിൽ നിന്ന് നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും ഇത് എന്തിന്റെ ഗ്രാഫാണ് പൊസിഷൻ ടൈം ഗ്രാഫ് ആണ് അല്ലെ എന്റെ പേരെന്താണ് വൈ ഐസിലെ പൊസിഷൻ ആണ് എക്സ് ഐസൽ ടൈം ആയതുകൊണ്ട് പൊസിഷൻ ടൈം ഗ്രാഫാണ് ഈ പൊസിഷൻ ഗ്രാഫിൽ നമുക്ക് എന്തെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതാണ് ആ സ്ട്രെയിറ്റ് ലൈൻ ആണ് സ്ട്രെയിറ്റ് ലൈൻ എന്ന് വെച്ചാൽ എങ്ങനെയാണ് ചെരിഞ്ഞിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ ആണ് അല്ലെ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ അതുപോലെ നമുക്ക് ഈ ഗ്രാഫിന്റെ എന്ത് പേരാണ് പൊസിഷൻ ടൈം ഗ്രാഫ് നമ്മൾ പറഞ്ഞു വേറെ ഇൻഫർമേഷൻ നമുക്ക് ഗ്രാഫിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോ ഒരു അഞ്ച് സെക്കൻഡ് സമയം നമ്മൾ ചോദിക്കണം അഞ്ചു സെക്കൻഡ് നോക്കി ഇവിടെ അഞ്ച് സെക്കൻഡ് പറയുമ്പോ എന്താ ഇത് വൺ ടു ഫോർ ഈ ഒരു പോയിന്റ് നിങ്ങൾ കൃത്യമായിട്ട് നോക്കട്ടെ എവിടെയായിട്ട് വരും ഈ അഞ്ച് സെക്കൻഡ് കഴിഞ്ഞപ്പോ ആ ഒബക്ടിന്റെ പൊസിഷൻ എത്രയാ നോക്കുക അപ്പൊ നേരെ നമ്മൾ നമ്മളെങ്ങനെയാണ് നേരെ നമ്മൾ സ്കെയിൽ വെച്ച് നിങ്ങൾ സ്കെയിൽ വെച്ച് നോക്കട്ടെ സ്കെയിൽ വെച്ച് നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇവിടുന്ന് നേരെ മേളിലോട്ട് സ്കെയിൽ വെച്ച് കൃത്യമായിട്ട് വരയ്ക്കണം വരക്കിറങ്ങട്ടോ നിങ്ങൾ സ്കെയിൽ വെച്ച് നോക്കി കഴിയുമ്പോൾ ഈ ഒരു പോയിന്റ് ഏകദേശം വരും നേരെ സ്കെയിൽ വെച്ച് കഴിയുമ്പോൾ പോയിന്റ് ഇടും അവിടുന്ന് നേരെ ഇങ്ങോട്ട് വരച്ച് കഴിയുമ്പം നമുക്ക് ആ പോയിന്റ് കിട്ടും ഏത് പൊസിഷൻ അഞ്ച് സെക്കൻഡ് ആയപ്പോൾ ഏത് പൊസിഷനായെന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ ഇങ്ങനെ ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ ഗ്രാഫിൽ നിന്ന് കളക്ട് ചെയ്യാൻ സാധിക്കും ക്ലിയർ ആയല്ലോ അപ്പം ഗ്രാഫ് നമ്മൾ കിട്ടി ഈ ഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കൊസ്റ്റ്യൻസ് ഉണ്ട് കൊണ്ട് നമുക്ക് ഒന്ന് ആൻസർ ചെയ്യാം കേട്ടോ ഗ്രാഫ് വരയ്ക്കുമ്പോൾ പ്രത്യേക ഓർത്തോളം സ്കെയിൽ എഴുതിയിരിക്കണം സ്കെയിലിന് മാർക്കുണ്ട് ഇനി വാട്ട് ഈസ് നേച്ചർ ഓഫ് ദി ഗ്രാഫ് ഒപ് ഇപ്പൊ നമുക്ക് ഗ്രാഫ് കിട്ടില്ല ഈ ഗ്രാഫിന്റെ നേച്ചർ എന്താന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് ഹോർസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ കാർബുഡൽ ലൈൻ ഏതാണ് ഹോർസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ സ്ട്രെയിറ്റ് ലൈൻ ആണ് അതെങ്കിലും ഹോർസോണ്ടൽ ആണോ ഹോർസോണ്ടൽ ആണെന്നാണ് ഇങ്ങനെ വരും അല്ലെ ഹോർസോണ്ടൽ ആണോ അല്ല കാർബുഡൽ ലൈൻ കാർബുഡൽ ലൈൻ ആണോ അല്ല പിന്നെ അതാണ് ഇൻക്ലൈൻഡ് ചെരിഞ്ഞിട്ടുള്ള ഒരു ആ സ്ട്രെയിറ്റ് ലൈൻ ആണ് ചെരിഞ്ഞ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് ഗ്രാഫ് അപ്പൊ ഗ്രാഫിന്റെ നേച്ചർ എങ്ങനെയാണ് ഇൻക്ലൈൻഡ് സ്ട്രേറ്റ് ലൈൻ അടുത്ത ക്വസ്റ്റ്യൻ ബൈ വാട്ട് ഈസ് എ ഗ്രാഫ് നോൺ ഇത് ഏത് പേരിലാണ് ഗ്രാഫ് അറിയപ്പെടുന്നത് ആ നമ്മള് പറഞ്ഞായിരുന്നു അല്ലെ എക്സ് അപ്പൊ ഏതു പേരിലാണ് ഈ ഗ്രാഫ് അറിയപ്പെടുന്നത് ആ വൈ ആക്സിലെ പൊസിഷൻ ആണ് എക്സ് ആക്സിലെ ടൈം ആണ് അപ്പൊ ഏത് ഗ്രാഫ് ആണ് അപ്പോസിഷൻ ടൈം ഗ്രാഫ് പൊസിഷൻ പൊസിഷൻ ടൈം ഗ്രാഫ് കേട്ടോ പൊസിഷൻ ടൈം ഗ്രാഫ് എന്നാണ് ഈ ഗ്രാഫ് അറിയപ്പെടുന്നത് ക്ലിയർ ആയല്ലോ ഇനി ഫ്രം ദ ഷേപ്പ് ഓഫ് ദി ഗ്രാഫ് ഒപ്റ്റൈൻഡ് വാട്ട് ഇസ് നേച്ചർ ഓഫ് ദി വെലോസിറ്റി ഓഫ് ദ ഒബ്ജക്റ്റ് ഇപ്പം ഷേപ്പ് കിട്ടി ഷേപ്പ് കിട്ടിയപ്പോൾ ഈ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ പൊസിഷനും ടൈമും അല്ലേ അപ്പൊ നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാമല്ലോ വെലോസിറ്റി നമുക്ക് ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും അങ്ങനെ തന്നെ നമുക്ക് ഗ്രാഫ് കാണുമ്പോഴേ മനസ്സിലാക്കാൻ സാധിക്കില്ല നമ്മൾ ആ ടേബിൾ കണ്ടായിരുന്നല്ലോ ഞാൻ ഒന്ന് കാണിച്ചല്ലേ എങ്ങനെയാണ് വെലോസിറ്റി കണ്ടുപിടിക്കുന്നത് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അറിയാം അല്ലെ വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് നമ്മള് പഠിച്ചു അല്ലെ ഇപ്പൊ നോക്കിയാ ഒരു പർട്ടിക്കുലർ ടൈം ഇന്റർവ്യൂലേ നോക്കുക ഇപ്പൊ രണ്ട് തൊട്ട് നാല് സെക്കൻഡ് ഈ നാല് സെക്കൻഡ് ഇടയിൽ ഉണ്ടാകുന്ന വെലോസിറ്റി എത്രയാ നോക്കുക അതിന്റെ ഇടയിൽ ഉണ്ടാകുന്ന വെലോസിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് ഫൈനൽ പൊസിഷൻ ടൂ ആണ് ഇനീഷ്യൽ പൊസിഷൻ വൺ ആണ് അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് വെച്ചാൽ ടു മൈനസ് വൺ സമയം എത്രയാണ് ആ ഫോർ മൈനസ് ടുന്ന് വരുമ്പോൾ ടൂ വരും ദാറ്റ് ഈസ് ഈക്വൽ ടു ആ വൺ ബൈ ടൂന്ന് കിട്ടും ഇല്ലേ വെലോസിറ്റി വൺ ബൈ ടുന്ന് കിട്ടി മനസ്സിലായല്ലോ ഒരു പൊസിഷൻ നോക്കി എട്ട് തൊട്ട് പത്ത് വരെ നോക്കുവാണ് അവിടുത്തെ വെലോസിറ്റി നോക്കി എങ്ങനെയാന്ന് നമ്മൾ കണ്ടുപിടിക്കുകയാണ് കേട്ടോ അപ്പം ഇവിടുത്തെ ഫൈവ് ആണ് ഫൈനൽ പൊസിഷൻ അഞ്ചാണ് ദെൻ ഇനിഷ്യൽ പൊസിഷൻ നാലാണ് ബൈസാമയം രണ്ട് തന്നെയാണ് അപ്പൊ ഫൈവ് മൈനസ് ഫോർ വൺ ബൈ ടു അല്ലേ അപ്പം ഏതൊരു പോയിന്റ് എടുത്താൽ ഇത് തന്നെയാണ് വാല്യൂ വാലു വെലോസിറ്റി സെയിം ആണ് അല്ലെ അപ്പൊ നമ്മൾ കണ്ടുപിടിക്കുവാനും മനസ്സിലാക്കാൻ സാധിക്കും വെലോസിറ്റി സെയിം ആണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഗ്രാഫ് കാണുമ്പോഴേ മനസ്സിലാക്കിക്കോണം എന്താണ് അത് വെലോസിറ്റി സെയിം ആണ് ദാറ്റ് ഈസ് എന്താണോ ഉദ്ദേശിക്കുന്നത് വെലോസിറ്റി സെയിം ആണെന്ന് പറഞ്ഞാൽ എന്താണ് എന്താണോ ഉദ്ദേശിക്കുന്നത് യൂണിഫോം വെലോസിറ്റിയിലാണ് മനസ്സിലാക്ക ഇങ്ങനെ ആസ്ട്രേലിയൻ ഇംഗ്ലൈൻഡ് ആയിട്ടുള്ള ആസ്ട്രേലിയൻ ഗ്രാഫ് ആണെങ്കിൽ അത് കാണുമ്പോഴേ നമ്മള് മനസ്സിലാക്കിക്കോണം നമ്മൾ ചെയ്യാൻ എന്ന് നിക്കല് ചെയ്യാൻ എന്ന് നിക്കല് കാണുമ്പോഴേ മനസ്സിലാക്കിക്കോണം എന്താണ് യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ഗ്രാഫാണ് ലൈൻ ഗ്രാഫ് ആണ് ഇൻക്ലൈൻഡ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് അത് യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ഗ്രാഫ് ആണ് ക്ലിയർ ആയല്ലോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ഒബ്ജക്ട് ഇൻ ഫൈവ് സെക്കൻഡ് എന്നും പോയി ചോദിച്ചായിരുന്നു അല്ലെ ഫൈവ് സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് മുമ്പ് ഞാൻ പറഞ്ഞതാണ് ഫൈവ് സെക്കൻഡ് മിഡിൽ ഭാഗത്ത് അടു വൺ ടൂ ത്രീ ഓരോരോ ഡിവിഷൻസ് ആണ് കേട്ടോ അവിടുന്ന് നേരെ നമ്മൾ ഇങ്ങനെ വരയ്ക്കുകയാണ് അല്ലെ ഈ ഒരു മിഡിൽ ഭാഗത്ത് തന്നെ വരും അവിടുന്ന് നേരെ ഇങ്ങോട്ട് നമ്മൾ സ്കെയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ വാല്യൂട്ടാണ് ടൂ പോയിന്റ് ഫൈവ് എന്ന് കിട്ടും അല്ലെ ടു പോയിന്റ് ഫൈവ് മീറ്റർ യൂണിറ്റ് ഒക്കെ എഴുതണം കേട്ടോ ടൂ പോയിന്റ് ഫൈവ് മീറ്റർ മനസ്സിലായല്ലോ ഇനി അടുത്തത് വട്ട് ഇസ് ടൈം ടേക്കൺ ടു ട്രാവൽ വൺ പോയിന്റ് ഫൈവ് മീറ്റർ അല്ലെ വൺ പോയിന്റ് ഫൈവ് മീറ്റർ ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന സമയം അപ്പൊ അങ്ങനെയും പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം കേട്ടോ വൺ പോയിന്റ് ഫൈവ് മീറ്റർ അല്ലേ വൺ പോയിന്റ് ഫൈവ് എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇവിടെ ഇത് ഏകദേശം ഇതാണ് വൺ പോയിന്റ് ഫൈവ് അതിനെ എടുക്കുന്ന സമയം അപ്പൊ നേരെ നമ്മളിങ്ങനെ ഇവിടെ നിന്ന് എടുക്കുക അല്ലെ എത്രയാണ് ആ അപ്പൊ എടുത്ത് ഇങ്ങനെ നേരെ ഇങ്ങനെ ഈ സ്ട്രേ ഗ്രാഫിൽ ടച്ച് ചെയ്യും ടച്ച് ചെയ്യുന്നതിന്റെ അവിടുന്ന് താഴേക്ക് നമ്മൾ സ്കെയിൽ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാകാൻ സാധിക്കും ഈ ഒരു പോയിന്റ് വരും അപ്പൊ എത്രയാണ് ആ മൂന്ന് അല്ലെ മൂന്ന് മിനിറ്റ് അപ്പൊ വൺ പോയിന്റ് ഫൈവ് മീറ്റർ ട്രാവൽ ചെയ്യാൻ മൂന്ന് മിനിറ്റ് സമയം എടുക്കുന്നു മനസ്സിലായില്ല അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ക്ലിയർ ആയില്ല അപ്പൊ ഈ ഒരു പൊസിഷൻ ടൈം ഗ്രാഫിൽ നമുക്ക് ഇങ്ങനെ എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ ഗ്രാഫിൽ നിന്ന് നമുക്ക് എല്ലാ ഡീറ്റെയിൽസും മനസ്സിലാക്കാൻ സാധിക്കും ഈ ക്വസ്റ്റൻസുകളൊക്കെ നമുക്ക് ക്ലിയർ ആയല്ലോ ദൻ ഈ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ ഇതെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാറിന്റെ മൂവ്മെന്റ് ആണ് കേട്ടോ ഒരു കാർ മൂവ് ചെയ്യുകയാണ് ആ കാറിന്റെ മോഷൻ ഓഫ് എ കാറിന്റെ ഒരു പൊസിഷൻ ടൈം ഗ്രാഫാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഒരു കാറിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ടഫ് മനസ്സിലായി പൊസിഷൻ ഉണ്ട് ടൈം ഉണ്ട് സ്റ്റെലേം ഗ്രാഫാണ് അപ്പൊ അതിന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും യൂണിഫോം വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത് അപ്പം സ്കെയിൽ നോക്കി എക്സ് ആസിൽ വൺ സെന്റിമീറ്റർ ടു ആണ് വൈ ആസില് വൺ സെന്റിമീറ്റർ തൊഴിഞ്ഞ പത്ത് മീറ്റർ ആണ് കേട്ടോ വൈ ആസില് ഒരു സെന്റിമീറ്റർ തൊഴിഞ്ഞ പത്ത് മീറ്റർ ആണ് ക്ലിയർ ആയല്ലോ അപ്പം അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഒരു ടേബിൾ വരയ്ക്കാൻ സാധിക്കുമോ നമ്മൾ നേരത്തെ ഒരു ടേബിൾ കണ്ടില്ലേ ടേബിൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വരയ്ക്കാൻ സാധിക്കും എക്സ് ആക്സിസില് എങ്ങനെയാണ് എക്സ് ആക്സിസും വൈ ആക്സിസും എടുക്കുക അല്ലെ എക്സ് ആക്സിസില് എങ്ങനെയാണ് എന്തൊക്കെയാണുള്ളത് എക്സൈസില് ടൈമാണെന്ന് പറഞ്ഞു അപ്പൊ എക്സൈസില് ടൈമാണ് വൈ ആക്സിസില് ആ പൊസിഷൻ ആണ് പൊസിഷൻ ആണ് അപ്പൊ നമ്മൾ മീറ്ററിലാണ് എടുത്തിരിക്കുന്നത് അപ്പൊ നമ്മൾ വാല്യൂസ് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതാം എക്സ് എക്സൈസിൽ പൊസിഷൻ ആയത് ടൈം ആയതുകൊണ്ട് രണ്ട് നാല് ആറ് എട്ട് പത്ത് അല്ലേ പത്ത് വരെയാണ് ഡേറ്റാസ് വന്നിരിക്കുന്നത് കേട്ടോ അതുവരെ എടുക്കാം അടുത്ത് വരുവാണെങ്കിൽ രണ്ട് സെക്കൻഡില് എത്ര മീറ്റർ ടെൻ മീറ്റർ നാല് സെക്കൻഡില് ട്വന്റി മീറ്റർ അല്ലേ ആറ് സെക്കൻഡില് തേർട്ടി മീറ്റർ എട്ട് സെക്കൻഡില് നാപ്പത് മീറ്റർ അല്ലേ പത്ത് സെക്കൻഡിൽ എത്രയാണ് അമ്പത് മീറ്റർ അപ്പൊ ഗ്രാഫ് വന്നിട്ട് ടേബിൾ വരയ്ക്കാനും ചോദിക്കാം കേട്ടോ അത് അങ്ങനെയാണെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾ ടേബിൾ വരച്ച് ടേബിൾ ആക്കി തന്നെ വരയ്ക്കണം കേട്ടോ ളമൊക്കെ വരച്ച് വൃത്തിയായിട്ട് നല്ലവണ്ണം വൃത്തിയായി കോളമൊക്കെ വരച്ച് നിങ്ങൾ എഴുതിക്കണുണ്ട് സ്കെയിൽ വെച്ച് കോളമൊക്കെ വരച്ച് എഴുതിക്കോണം കേട്ടോ മനസ്സിലായല്ലോ ഇനി നമുക്ക് ഡേറ്റാസ് നോക്കാം അപ്പൊ എന്താണ് ചോദിച്ചത് വാട്ട് ഈസ് എ ഡിസ്പ്ലേസ്മെന്റ് എ ടു ബി ഇൻ ദ ഗ്രാഫ് എൽ നിന്ന് ബി ആണ് ഇവിടുത്തെ കൊടുത്തിട്ടുണ്ട് എ കൊടുത്തിട്ടുണ്ട് എയിൽ നിന്ന് ബിയിലേക്ക് അല്ലേ അപ്പൊ അവിടെ ട്രാവൽ ചെയ്യുന്നത് അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ അപ്പൊ എങ്ങനെയാണ് ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കുന്നത് എ ടു ബി എന്നാണ് അപ്പം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ഡിസ്പ്ലേസ്മെന്റ് ഞാൻ എസ് എന്ന് എഴുതുക ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഫൈനൽ പൊസിഷൻ മൈനസ് ഫൈനൽ പൊസിഷൻ ബി ആണ് ഇനീഷ്യൽ പൊസിഷൻ ആയാണ് അപ്പോൾ ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ ബി മൈനസ് എ എന്ന് എഴുതുക അല്ലെ ഇപ്പൊ ബി മൈനസ് എ എന്ന് എഴുതുന്നത് ബിയുടെ അല്ലെ ബിയുടെ പൊസിഷൻ എത്രയാണ് ഫിഫ്റ്റി ആണ് അല്ലേ ഫിഫ്റ്റി ആണ് എ ഡി എന്ന് പറഞ്ഞാൽ എത്രയാണ് ട്വന്റി ഇവിടെ കണ്ടോ ട്വന്റി ആണ് അപ്പം ഫിഫ്റ്റി മൈനസ് ട്വന്റി ദാറ്റ് ഈസ് ഈക്വൽ ടു തേർട്ടി മീറ്റർ അല്ലേ അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എത്ര കിട്ടി തേർട്ടി മീറ്റർന്ന് കിട്ടി മനസ്സിലായല്ലോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി ആൻസർ തേർട്ടി മീറ്റർ വാട്ട് അടുത്ത് ദ ടൈം ടേക്കൺ ബൈ ദ കാർ ടു ട്രാവൽ ഫ്രം എ ടു ബി എയിൽ യിൽ നിന്നും ബി ലേക്ക് കാർ ട്രാവൽ അപ്പൊ അതിനെടുക്കുന്ന സമയം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ സമയം കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട് സമയം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എയിൽ നിന്ന് ബിയിലേക്ക് അല്ലെ ഫൈനൽ സമയം അല്ലേ അതായത് ബി മൈനസ് എ തന്നെ ബി ഓഫ് ടി എന്ന് എഴുതാം അതായത് ബിയിലെ സമയം മൈനസ് എയിലെ സമയം എന്ന് എഴുതാം കേട്ടോ അങ്ങനെയാകുന്നത് ബിയിലെ സമയം എത്രയാണെന്ന് നോക്കുക ബിയിലെ സമയം എത്രയാന്ന് എത്രയാണ് വന്നിരിക്കുന്നത് അതെ ഇവിടെ നോക്കുക ടെൻ അല്ലെ ടെൻ ആണ് ബിയിലെ സമയം ടെൻ ആണ് എയിലെ സമയം എത്രയാണ് ഫോർ ആണ് അല്ലെ ഫോർ ആണ് അല്ലെങ്കിൽ അവിടെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ടി സമയം ആദ്യത്തെ സമയം ടി വൺ ഇവിടുത്തെ ടി ടു ഒന്നും കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് എഴുതാം ടി ടു മൈനസ് ടി വൺ എഴുതാം കേട്ടോ ടി ടു മൈനസ് ടി വൺ ടെൻ മൈനസ് ഫോർ സിക്സ് സെക്കൻഡ് മനസ്സിലായല്ലോ ടെൻ മൈനസ് ഫോർ സിക്സ് സെക്കൻഡ് കിട്ടി ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വെലോസിറ്റി വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് ഡിസ്പ്ലേസ്മെന്റ് നോക്കിയേ ആ അതാ നോക്കുക ഡിസ്പ്ലേസ്മെന്റ് എയിൽ നിന്ന് ബിയിലേക്കുള്ള ആണെങ്കിൽ കൊടുത്തിരിക്കുന്നുണ്ട് ഡിസ്പ്ലേസ്മെന്റ് എസ് ടുന്ന് കൊടുത്തിട്ടുണ്ട് ഫൈനൽ ഡിസ്പ്ലേസ്മെന്റ് ഇനീഷ്യൽ പൊസിഷൻ എസ് വൺ ആണ് അപ്പൊ എസ് ടു മൈനസ് എസ് വൺ ഡിവൈഡ് ബൈ സമയം ടി ടു മൈനസ് ടി വൺ അപ്പം എസ് ടു മൈനസ് എസ് വൺ ഡിസ്പ്ലേസ്മെന്റ് നമ്മളിവിടെ കിട്ടിയായിരുന്നു ഓൾറെഡി എത്രയായിരുന്നു തേർട്ടി ഇല്ലേ തേർട്ടി ആണ് നമുക്ക് കിട്ടിയായിരുന്നു സമയം എത്രയാണ് സിക്സ് ആണ് അല്ലേ അപ്പൊ എത്രയാണ് അടുത്ത വെലോസിറ്റി എന്ന് പറയുന്നത് ആയല്ലോ അടുത്ത ക്വസ്റ്റിൻ നോക്കുക പൊസിഷൻ ഓഫ് ദി കാർ അറ്റ് ദ സിക്സ് ഗ്രാഫ് പൊസിഷൻ ഓഫ് ദ കാർ അറ്റ് ദ സിക്സ് സിക്സ് സെക്കൻഡ് ഇതാണല്ലേ ഈ സിക്സ് സെക്കൻഡിൽ പൊസിഷൻ അപ്പൊ നേരെ അല്ലെ നേരെ ഇങ്ങനെ ഒരു ഇത് പോയിന്റ് ഇവിടെ പോയിന് ഇവിടുന്ന് നേരെ എടുത്തുകഴിയുമ്പോഴത്തേക്ക് പൊസിഷൻ എത്രയാണ് തേർട്ടി അല്ലെ സിക്സ് സെക്കൻഡിൽ തേർട്ടി മീറ്റർ മനസ്സിലായല്ലോ ഇനി അടുത്ത് ടൈപ്പ് ഓഫ് വെലോസിറ്റി ഡസ് ദിസ് കാർ ഹാവ് ഏതൊരു സ്ട്രെയിലൈൻ അല്ലേ അപ്പൊ എന്താണ് ആ യൂണിഫോം വെലോസിറ്റി ആണ് സ്ട്രെയി ലൈൻ ആയതുകൊണ്ട് തന്നെ എന്താണ് യൂണിഫോം വെലോസിറ്റി ആണ് മനസ്സിലായല്ലോ ഇനി ഫൈൻഡ് ഔട്ട് ദലോസിറ്റി ഓഫ് ദ കാർ ബിറ്റ്വീൻ സിക്സ് സെക്കൻഡ് ആൻഡ് എയ്റ്റ് സെക്കൻഡ് സിക്സ് സെക്കൻഡിന് ഇടയിലും എട്ട് സെക്കൻഡ് സിക്സ് സെക്കൻഡ് ഇത് ഈ ഒരു പൊസിഷൻ ഈ ഒരു പൊസിഷൻ ഈ സമയം ഇതിന്റെ ഇടയിൽ ഉണ്ടാകുന്ന വെലോസിറ്റി കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് ഇല്ല അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കാം ആ വെലോസിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് ഇല്ല ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് ആറ് സെക്കൻഡ് ആറ് സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ എത്രയാണ് എന്താ നോക്കുക ആറ് സെക്കൻഡ് അല്ലേ അതായത് ഡിസ്പ്ലേസ്മെന്റ് രണ്ട് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടല്ലോ അപ്പൊ ആറ് സെക്കൻഡ് ഡിസ്പ്ലേസ്മെന്റ് തേർട്ടി ആണ് അപ്പൊ ഇതാണ് നമ്മൾ എസ് വൺ എടുക്കുകയാണ് എസ് വൺ എന്ന് എടുക്കുകയാണ് അല്ലെങ്കിൽ എസ് വൺ എസ് ടു ഉള്ളതുകൊണ്ട് ഞാൻ ഒരു എസ് ത്രീ എന്ന് എടുക്കാം എസ് ത്രീ ഇവിടെ എസ് ഫോർന്ന് എടുക്കാം അല്ലേ അപ്പം ഫൈനൽ പൊസിഷൻ എസ് ഫോർ ആണ് എസ് ഫോർ മൈനസ് ആ എസ് ത്രീ സമയം അല്ലെ സമയം എന്താ ഇവിടുത്തെ നോക്കുക എന്താ ഇത് ടി വണ്ടുത്തു ഇത് ഞാൻ ടി ടുന്ന് എടുത്തു അല്ലെങ്കിൽ വേണേ ഇത് ടി ത്രീ എടുത്തു ഇത് ടി ഫോർന്ന് എടുത്തു അപ്പൊ സമയം എന്ന് വെച്ചാൽ ടി ഫോർ മൈനസ് ടി ത്രീന്ന് എടുക്കും അങ്ങോട്ടോ മറ്റേ ടി വൺ ടി ആളാണ് കേട്ടോ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ടി ഫോർന്ന് ഇട്ടു അപ്പം എസ് ത്രീ എസ് എസ് ഫോർ മൈനസ് എസ് ആണ് എസ് ഫോർ എത്രയാണ് ഫോർട്ടി ആണ് അല്ലെ ഫോർട്ടി മൈനസ് തേർട്ടി ഡിവൈഡ് ബൈ സമയം എത്രയാണ് ടി ഫോർ മൈനസ് ടൂ ആണ് മനസ്സിലായല്ലോ അപ്പൊ എത്ര വരും ആൻസർ എത്രയാണ് ടെൻ ബൈ ടെൻ ബൈ ടുന്ന് വരും അല്ലെ ടെൻ ബൈ ടുന്ന് വരും ദാറ്റ് ഈസ് ഈക്വൽ ടു ഫൈവ് മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി എത്ര കിട്ടി അഞ്ച് മീറ്റർ പെർ സെക്കൻഡ് അല്ലേ നമ്മൾ അതിന് മുന്നേ തന്നെ വെലോസിറ്റി കണ്ടുപിടിച്ച യൂണിഫോം വെലോസിറ്റി ആണ് അല്ലേ അപ്പം ഏത് പൊസിഷൻ എടുത്തുകഴിഞ്ഞാലും അവിടുത്തെ വെലോസിറ്റി എങ്ങനെയാണ് യൂണിഫോം ആണ് മനസ്സിലാവുന്നുള്ള പറഞ്ഞത് അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ഗ്രാഫിൽ നിന്ന് ഡേറ്റാസ് കണ്ടുപിടിക്കുന്നത് അപ്പൊ ഗ്രാഫ് കാണുമ്പോൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പഠിച്ചിരിക്കണം ഏത് തരത്തിലുള്ള സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ പ്രത്യേകം ഓർത്താണ് പൊസിഷൻ ആണ് സ്ട്രെയിറ്റ് ലൈൻ ആവുകയാണെങ്കിൽ അത് യൂണിഫോം വെലോസിറ്റി ആണ് അപ്പൊ പൊസിഷൻ ഡയോഗ്രാഫ് നിങ്ങൾ ഒരു ഗ്രാഫ് വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം നോക്കുക ഏത് തരത്തിലുള്ള ഗ്രാഫ് ഗ്രാഫാന്ന് നോക്കുക പൊസിഷൻ ടൈം ഗ്രാഫ് ആണ് സ്ട്രെയിറ്റ് ലൈൻ ആണ് അപ്പൊ നമ്മൾ മനസ്സിലായി നമ്മളെ മനസ്സിൽ അറിഞ്ഞിരിക്കണം ഓസ്ട്രേലിയൻ ആവുകയാണെങ്കിൽ അത് യൂണിഫോം വെലോസിറ്റിയിലായിരിക്കും മൂവ് ചെയ്യുന്നത് അപ്പൊ പല ക്വസ്റ്റിന്റെ ആൻസർ നമുക്കിവിടെ കിട്ടും ഓൾറെഡി ഓർണ്ണത്തിനെ കണ്ടിരുന്നപ്പോഴേ ഇവിടെ ഫൈവ് സെൻ ഫൈവ് മീറ്റർ പെർ സെക്കൻഡ് കിട്ടിയല്ലോ അത് തന്നെയായിരിക്കും ഇവിടെയും കിട്ടുന്നത് അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഐഡിയ വെച്ചിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം മനസ്സിലായില്ല ദ എന്താണ് ഗ്രാഫ് പൊസിഷൻ ടൈം ഗ്രാഫ് അപ്പൊ മനസ്സിലായില്ല അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കുറച്ച് കാര്യം എഴുതിയിരിക്കുന്നത് സ്യൂട്ടബിൾ സ്കെയിൽ ടു ലിമിറ്റ് ദ ഡേറ്റ് ഓഫ് ദി ഗ്രാഫ് ടു ഗ്രാഫ് ടു ഗ്രാഫ് പേപ്പർ ഇൻക്രീസസ് ബട്ട് ദ വാല്യൂ അതെ ഫിസിക്കൽ ക്വാണ്ടിറ്റി സെൻഡിക്കേറ്റഡ് ദ്രാഫ് ഔട്ട് ചെയ്യുന്നത് തന്നിരിക്കുന്ന അളവുകളെ ഗ്രാഫ് പേപ്പറിൽ ഒതുങ്ങുന്ന രീതിയിൽ ചിത്രീകരിക്കുന്നതിനാണ് അനുയോജ്യമായ തോത് എടുക്കേണ്ടി വരുന്നത് തോത് കൂടുന്നതനുസരിച്ച് ഗ്രാഫിന്റെ വലിപ്പ് അവിടെ കുറഞ്ഞു വരും എന്നാൽ ഗ്രാഫ് സൂചിക്കുന്ന അളവ് ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ വാല്യൂ വ്യത്യാസം ഒന്നും വരുന്നില്ല നമ്മള് സ്കെയിൽ എടുത്തല്ലോ പറഞ്ഞ മനസ്സിലായിട്ട് നമ്മൾ സ്കെയിൽ എടുക്കുന്നുണ്ടല്ലോ ഈ സ്കെയിൽ എടുക്കുന്നുണ്ടല്ലോ ഈ സ്കെയിൽ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ തന്നിരിക്കുന്ന അളുകളുടെ അടിസ്ഥാനത്തിലാണ് സ്കെയിൽ എടുക്കുന്നത് നമ്മള് ഓരോ സെഗ്മെന്റിന്റെ സ്കെയിൽ നമ്മൾ കൂട്ടിക്കൂട്ടി എടുത്ത ഗ്രാഫ് വലിപ്പം കുറഞ്ഞു വരും കുറഞ്ഞു കുറഞ്ഞു വരും അല്ലെങ്കിൽ നാ നോക്കി ടു റ്റു ഇവിടെ സീറോ തൊട്ട് ടു അതിന് വേണ്ടി നമുക്ക് വൺ ടൂ ത്രീന്ന് എടുക്കാം വൺ ടു ത്രീ നീണ്ടങ്ങ് പോകും ഇല്ല അപ്പൊ വലിയ ഗ്രാഫ് കിട്ടും ഇല്ല അപ്പൊ അളവ് കുറഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഗ്രാഫ് വരും അളവ് കൂടി ഇവിടെ നമ്മൾ ടൂർ എടുത്തില്ലേ ആ അതേസമയം ഇവിടെ നമ്മൾ ഫോർ എടുക്കുക ഈ ടൂറിന് സാധനം ഫോർ എയ്റ്റ് അങ്ങനെ പോകുവാണെങ്കിൽ ഗ്രാഫ് ഒന്നുകൂടെ ചെറുതായിട്ട് വരും അപ്പൊ നമ്മള് ഗ്രാഫ് പേപ്പറിൽ ഒതുങ്ങുന്ന രീതിയിൽ വേണം സ്കെയില് എടുക്കാൻ അപ്പൊ ആ രീതിയിൽ വേണം നമ്മള് കാര്യങ്ങളൊക്കെ ചെയ്യാൻ മനസ്സിലായല്ലോ അപ്പൊ മനസ്സിലായാലോ അപ്പൊ നമ്മള് ഗ്രാഫുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്ത് അപ്പം പൊസിഷൻ ടൈം ഗ്രാഫാണ് ആദ്യത്തെ ഗ്രാഫ് എന്ന് പറഞ്ഞിരിക്കും നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത് എന്ന് കണ്ട് സ്കെയിൽ എടുക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ട് പ്രോബ്ലംസ് അതുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസുകളുണ്ട് എൻ്റെ ആൻസേഴ്സുകളൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നുണ്ട് അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ ഗ്രാഫിനെ മനസ്സിലാക്കിയിരിക്കുക പുറത്തുള്ള ഗ്രാഫ് എന്ന് പറഞ്ഞൊരു ടു ഡയമെൻഷൻ ഡയഗ്രാം ആണ് അവിടെ എക്സ് ആസും വൈ ആസും ഉണ്ട് ഒറിജിൻ ഒറിജിനിൽ നിന്നാണ് നമ്മളെല്ലാ കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നത് ദാറ്റ് ഇസ് എ ഗ്രാഫിക്കൽ റെപ്രസന്റേഷൻ ഓഫ് മോഷൻ അപ്പൊ ഇതിന് നമുക്ക് ഞാൻ വേണ്ടി വാല്യൂസ് കണ്ടുപിടിക്കാൻ സാധിക്കും ഗ്രാഫ് എന്ത് തരത്തിലുള്ള ഗ്രാഫാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും വാല്യൂസ് കണ്ടുപിടിക്കാൻ സാധിക്കും ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനൊക്കെ സാധിക്കും മനസ്സിലായല്ലോ അപ്പം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പൊ ഇതിന്റെയൊക്കെ കണ്ടിന്യൂഷൻ നിങ്ങളുടെ ഹയർ ക്ലാസുകളിൽ വരുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത് നിർബന്ധമായിട്ട് മനസ്സിലാക്കി തന്നെ പഠിച്ചോളൂ ടോഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ട ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചുകൊള്ളുക എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കുക വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൽ ജോയിൻ ചെയ്തിട്ട് ഡൗട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് പോവുക ഇതിപ്പോ തന്നെ ക്ലിയർ ചെയ്ത് പോയാലുള്ളൂ മുന്നോട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ബാക്കി കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും അപ്പൊ തന്നെ പഠിച്ചു പോയാന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മനസ്സിലായെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അപ്പം ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യോട്ടോ അറിയാമല്ലാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തരണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരണം എന്ന് ഞാൻ പറഞ്ഞ ഒരുപാട് ആഗ്രഹമുണ്ട് അതിനൊക്കെ നിങ്ങളെ സപ്പോർട്ട് വേണം നമുക്ക് ബാക്കി ഇനി അടുത്തുള്ളത് വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് കേട്ടോ വെലോസിറ്റി ടൈം ഗ്രാഫ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഇത് രണ്ട് ഗ്രാഫും ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ നമ്മൾ മാക്സിമം പഠിക്കുക നല്ലോണം പഠിക്കുക അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്